ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. സ്വീറ്റ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അറബിക് സ്വീറ്റ് ആയ പുഡിംഗ് ആയിട്ടുള്ള ഉപ്പുമോലി കേട്ടോ. ഉപ്പുമോലി നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തത് പപ്സിൻ്റെ ഷീറ്റാണ്. ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോയിസൻ്റ് ഇല്ലേ, ക്രോയിസൻ്റ് വേണമെങ്കിൽ എടുക്കാം. ബ്രെഡ് വെച്ചുണ്ടാക്കുന്നവരുണ്ടാകും, പക്ഷേ ഇതിലാണ് ടേസ്റ്റ് കേട്ടോ. പഫ്സിൻ്റെ ഷീറ്റിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക, അല്ലെങ്കിൽ ക്രോയിസൻ്റിലാണ് നല്ല ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ പഫ്സിൻ്റെ ഷീറ്റ് ഇങ്ങനെ വാങ്ങാൻ കിട്ടും ഇവിടെ. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങി വെച്ചൊരു 6 ഷീറ്റ് എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് നട്ട്സ് വേണം, ബദാം, പിസ്ത, വാൾനട്ട്സ്, കാഷ്യൂ ഒക്കെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ട പാല് നല്ല കട്ടിയുള്ള പാലെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 500 മില്ലി പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് മധുരത്തിന് കണ്ടൻസ് മിൽക്കാണ് ഉപയോഗിക്കുക കേട്ടോ. ഒരു അരട്ടിന് കണ്ടൻസ് മിൽക്ക് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യുക, പക്ഷേ കണ്ടൻസ് മിൽക്കാണ് ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കും പിന്നെ കുറച്ച് 2 ടേബിൾ സ്പൂണും പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഫ്രഷ് ക്രീം ഒരു 1/4 കപ്പോളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പകുതി ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് സിന്നമൺ പൗഡർ, അത് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ. സിന്നമൺ പൗഡർ ഇവരിടും, അറബിയിടുന്നതാണ് സ്വീറ്റിൽ. അപ്പോൾ ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ, നമ്മളിതിൽ വനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്, അത് മതി. അപ്പോൾ ഞാൻ ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇനി അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കും. അപ്പോൾ ഞാൻ ആ പഫ്സ് ഷീറ്റ് 10 ഉള്ളതാണ്, അതിൽ ഞാൻ 5 ഇതിന് എടുത്തിട്ടുള്ളൂ കേട്ടോ, അത്ര മതി. അപ്പോൾ ഞാൻ ഓരോ പഫ്സ് ഷീറ്റും ഇങ്ങനെ ബേക്ക് ചെയ്തെടുത്തതാണ്. ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ എയർ ഫ്രൈയിൽ വെച്ചിട്ട് ഒരു 8 മിനിറ്റ് വെച്ച് ബേക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. എയർ ഫ്രൈയിലാകുമ്പോൾ അങ്ങനെ 2-3 ഇടാൻ പറ്റുള്ളൂ. ഓവനിലാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നായിട്ട് ഒരു ട്രയൽ നിരത്തി വെച്ചിട്ട് 5 ഒപ്പര ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതിലേക്കുള്ള പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ, അതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കണം കേട്ടോ. നല്ല ചൂട് അധികം ആറണ്ട, അതിന് മുന്നേ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം, കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പഫ് ഷീറ്റൊക്കെ റെഡി ആക്കിയിട്ട് ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ മുറിച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്യുന്നൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. കൈ കൊണ്ട് നല്ല ചൂടുണ്ട്, ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കാറ്. ഞാനിപ്പോൾ 5 ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ നട്ട്സാണ് വേണ്ടത്. നട്ട്സിൻ്റെ കൂടെ തന്നെ കിസ്മിസ് ഇട്ട് കൊടുക്കുക, അവിടെ അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ഒഴിവാക്കിയതാണ്. പിന്നെ തേങ്ങല്ലേ, ഡിസിക്കേറ്റഡ് കോക്കനട്ട് ഒരു 2 ടേബിൾ സ്പൂണും അതും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഒഴിവാക്കിയതാണ്. അതൊക്കെ ഇട്ട് കൊടുക്കുമ്പം കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ഉണ്ടാക്കിയത്. കുട്ടികൾക്ക് ഇവർക്ക് കിസ്മിസ് കഴിച്ചാൽ അവർ കഴിക്കില്ല, അപ്പോൾ ഞാൻ അതുകൊണ്ട് നട്ട്സ് മാത്രം ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. അതെല്ലാം പൊടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ആ പാലിൻ്റെ മിക്സ് ഇതാ കുറച്ച് ചൂടുണ്ട് കേട്ടോ. ഇതിന് അധികം ചൂട്, തിളച്ച ചൂടില്ല. അതൊന്ന് കുറച്ച് ആറിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇതാ വെനില എസൻസ് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയൊരു സ്വീറ്റാണ്, നല്ല ടേസ്റ്റാണിത്. നമ്മൾ ഇത് നോമ്പിനൊക്കെ ഉണ്ടാക്കുന്നതാണ് അറബികൾ. അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നിങ്ങനെ ഇതാക്കുന്നിങ്ങനെ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് ഒഴിച്ച് വെച്ചാൽ മതി, അതൊന്ന് കുതിർന്ന് വരും. അത് നല്ല ടേസ്റ്റാട്ടോ. ഈ പഫ്സിലിങ്ങനെ പാലൊഴിച്ച് ഇങ്ങനെ കുതിർന്ന് വരുമ്പോൾ ഇനി നമുക്കൊന്ന് ബേക്ക് ചെയ്ത് എടുക്കാനുണ്ട്, ഒന്ന് ചൂടാക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഞാനിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വേണം. നിങ്ങളെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫ്രഷ് ക്രീം എടുത്തിട്ട് കുറച്ചൊന്ന് ഇങ്ങനെ ഒന്ന് കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾക്കിത് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീം കൂടി അങ്ങനെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താ പൗഡറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ടാണത്തെ, അതിലേക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നമുക്കൊന്ന് ക്രീമാക്കി എടുക്കണം.
അപ്പോൾ അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ അതൊന്ന് മിക്സാക്കി ഞാൻ എൻ്റെ ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ കണ്ടൻസ് മിൽക്ക് മധുരത്തിന് ആഡ് ചെയ്ത് കൊടുക്കണേ. ഞാനിപ്പോൾ ആ വിപ്പിംഗ് ക്രീമിൻ്റെ ബോർഡറിൽ കുറച്ച് മധുരം ഉണ്ട്, അപ്പോൾ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മധുരം വേണം, മധുരത്തിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടൻസ് മിൽക്ക് ഒരു 3 ടേബിൾ സ്പൂണെങ്കിലും ഇതിലൊഴിച്ച് കൊടുക്കണേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അധികം ക്രീം പോലെ ഒന്നും ആവണ്ട. അപ്പോൾ അതാ ഞാൻ ഒഴിച്ച് വെച്ചതില്ല, അത് അങ്ങനെ ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി പാലുണ്ട്, അതുകൂടി നിങ്ങൾ ഒഴിച്ച് കൊടുക്കണം കേട്ടോ, എന്നാലേ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഫുള്ള് പാലും 500 മില്ലി ഒഴിച്ച് കൊടുക്കണേ. ഇനി എന്താ ഞാൻ അടിച്ച് വെച്ച വിപ്പിംഗ് ക്രീം ഇല്ലേ, അത് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ബാക്കി വെച്ചിട്ടുള്ള നട്സ് ഇല്ലേ, അതൊക്കെ ഒന്നിട്ട് മുകളിലൊന്ന് അലങ്കരിക്കുക. ഇനിയിത് നമുക്കൊന്ന് ഒരു 10-15 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ എയർ ഫ്രൈയിൽ തന്നെ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. മുകൾ ഭാഗം ഒന്ന് ചെറുങ്ങനെ ഒരു ബ്രൗൺ ആക്കി എടുക്കണം നമുക്ക്, എന്നാൽ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ അത് എയർ ഫ്രൈയിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് പറ്റിയ പാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കിയത്. നിങ്ങൾ ഓവനിൽ വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. മുകൾ ഭാഗം എന്താ ബ്രൗൺ ആയി കിട്ടും, ഇങ്ങനെ ആയി കിട്ടും. അപ്പോൾ നമ്മളെ ഉമ്മുവാലി പുഡിങ് റെഡി ആയിട്ടുണ്ട്. നല്ല ഡിസേർട്ടാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ചൂടോടെ തന്നെ കഴിക്കാനാണ് ടേസ്റ്റ് കേട്ടോ. പിന്നെ തണുത്താലും കുഴപ്പമൊന്നുമില്ല, തണുപ്പിച്ചും കഴിക്കുക. തണുപ്പിച്ച് കഴിക്കുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഐസ്ക്രീമൊക്കെ കൂടി ഇട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിപ്പോൾ ചൂടോടെ തന്നെയാണ് സെർവ് ചെയ്തത്. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഉമ്മുവാലി എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ബ്രെഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ക്രോയിസൻ്റ് വെച്ചിട്ടോ ഒക്കെ ചെയ്യട്ടോ, അല്ലെ പഫ്സീറ്റ് വെച്ചിട്ടാണ് ചെയ്താൽ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ അതിൽ ബട്ടറൊക്കെ വരുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ എല്ലാം വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ പറയുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. വീഡിയോസ് നിങ്ങളെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. ഇനി നല്ല അടുത്ത റെസിപ്പി വീഡിയോസ് ഇട്ട് വരാം. ഇൻഷാ അല്ലാഹ്. ബൈ.